അസ്സലാമു അലൈക്കും, വെൽക്കം ടു യാസ് ബ്ലാക്ക് ടീ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കോഫിയാണ്, ഡൽഗോന കോഫി, ഒരു കൂൾ കോഫി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക്, ഈ ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കാം, മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെള്ളം പിന്നെ നോക്കിയിട്ട് പഞ്ചസാര മെൽറ്റ് ആവുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിവിടെ സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്താലും മതി. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സ്പൂണ് വെച്ചിട്ട്. ഞാനിപ്പോൾ സ്പൂണ് വെച്ചിട്ടാണ്, ബീറ്റർ വെച്ചിട്ട് ചെയ്താലും മതി. വെള്ളം ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട്, അതായത് കുറേശ്ശെയായിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്രീമായിട്ട് കിട്ടും. നല്ല ക്രീമി പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഒരു 8 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ക്രീമായിട്ട് കിട്ടും. അത് ബീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ക്രീമായിട്ട് കിട്ടും. ഓക്കെ, ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കട്ടെ. പഞ്ചസാര മെൽറ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു പരുവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ബീറ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ക്രീമി പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 3/4 ഭാഗത്തോളം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ഒഴിച്ചാൽ പോരാ, കുറച്ച് അധികം തന്നെ ഒഴിക്കണം. അപ്പം ഞാൻ ഈ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ക്രീം ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോഫി റെസിപ്പി, ഡൽഗോന കോഫി റെസിപ്പി, കൂൾ കോഫി. ഓക്കെ, അപ്പോൾ ഇതിന് നന്നായിട്ട് ക്രീം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളത് കഴിക്കുന്ന നേരത്തെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കഴിക്കുക. ശരിക്കും ഒരു ക്രീമി പരുവത്തിലാവണം ഇത്, അത്രത്തോളം ക്രീം നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. തണുത്ത പാൽ ചേർത്ത് കൊടുക്കുക, മധുരം കുറവ്. അതായത് നമുക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തണുത്ത പാലിൽ പഞ്ചസാര ഇട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പുതിനയുടെ ഇല ഞാനൊന്നൊരു ഭംഗിക്ക് വെച്ചു കൊടുത്തതാണ്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചൂടുകാലത്ത് കുടിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.